ഞാൻ ഇന്ന് അനുഭവിക്കുന്നതൊക്കെ ഒരു പഴുത്ത് മധുരം കിനിയുന്ന മാമ്പഴം ഞാൻ ആസ്വദിക്കുന്ന സമയത്ത് ഈ മാമ്പഴം നട്ടുവളർത്തിയ മുത്തച്ഛനെ ഓർമ്മിക്കണ്ടേ? അദ്ദേഹം അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ, സാധാരണ എല്ലാവരും മാമ്പഴം കഴിച്ചാൽ അതിൻ്റെ വിത്ത് അല്ലേ വലിച്ചെറിയുന്നു. പക്ഷെ മുത്തച്ഛൻ എന്ത് ചെയ്തു? എനിക്ക് ഈ മാമ്പഴം കഴിക്കാൻ കിട്ടിയത് വേറെ ആരോ ഇത് നട്ടുപിടിപ്പിച്ചതുകൊണ്ടാണ്, അതുകൊണ്ട് ഞാനിത് കളയില്ല, എൻ്റെ വരും തലമുറയ്ക്ക് ആര് കഴിക്കുന്നതന്നെ അറിയില്ല അല്ലേ. പലരും നട്ടു വളർത്തിയ വൃക്ഷങ്ങളുടെ ഫലം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അവരൊരു കൃതജ്ഞതാ പ്രകടനം എന്നുള്ള നിലയിൽ അത് ചെയ്തു, അതുകൊണ്ടാണ് നമുക്കത് കഴിക്കാൻ സാധിക്കുന്നത്. ഈ നിലയിൽ പ്രപഞ്ച സുസ്ഥിതിക്ക് എനിക്ക് ഇതൊക്കെ ഉണ്ടായി കിട്ടിയല്ലോ, അപ്പം എൻ്റെ വകയായിട്ട് ഇത് മറ്റുള്ളവരെ അനുഭവിക്കട്ടെ എന്ന് തീരുമാനിക്കുക. ഇതാണ് വിതരണത്തിൻ്റെ ഒരു സൂക്ഷ്മമായ തലം. എനിക്ക് അനുഭവിക്കണമെന്ന പിടിവാശിക്ക് പകരം ഇത് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന സമർപ്പണം. ഭോക്തൃത്വ ബുദ്ധിയെ, എൻജോയർഷിപ്പിനെ അതിജീവിക്കാനുള്ള വഴി ഇതാണ്. എല്ലാം ഭഗവാന് സമർപ്പിച്ച് നിർമ്മമനും ആശാരഹിതനുമായിരിക്കുവാനുള്ള ആദേശവും ഭഗവാൻ മുന്നിൽ വയ്ക്കുന്നുണ്ട്. അറിവുകൊണ്ടുള്ള വിലയിപ്പിക്കലാണ് ഒന്നാമത്തെ പടി. രണ്ടാമത്തെ പടി എന്താണ്? ഭക്തി കൊണ്ട് വിലയിപ്പിക്കൽ. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സർവേശ്വരനെ അംഗീകരിക്കുക, ആ ഈശ്വരനോട് സ്നേഹമുണ്ടായിരിക്കുക, ഇതാണ് ഭക്തി. സർവേശ്വരനെ അംഗീകരിക്കലും ആ ഈശ്വരനോട് സ്നേഹമുണ്ടായിരിക്കലും, ഇതാണ് ഭക്തി. അങ്ങനെ എല്ലാം സമർപ്പിച്ച് ചെയ്യാൻ പറയുന്നു. ഒന്നാമത്തേതിൽ യുക്തിക്കാണ് മുൻതൂക്കമെങ്കിൽ രണ്ടാമത്തെ സമീപനത്തിൽ ഭക്തിക്ക് പിറകിലാണ് യുക്തി. ഒന്നാമത്തത് ഒരു ലോജിക്കൽ ആയിട്ടുള്ള തിങ്കിങ് ആണ്. എന്താ ലോജിക്കൽ തിങ്കിങ്? ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് പവർ മൈൻ ഈസ് നത്തിങ്. ആ മഹത്തായ ജഗദീശ്വര ശക്തി വിശേഷത്തിന് മുമ്പിൽ ഞാൻ എത്രയോ നിസ്സാരൻ. അതൊരു യുക്തി, ലോജിക്കൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് ആണ്. ഭഗവാനെ അവിടെ നിന്നാണ് എല്ലാം എന്ന നിലയിൽ സമർപ്പിക്കാൻ കഴിയുന്നത് ഭക്തിയാണ്. അപ്പൊ ആദ്യത്തത് യുക്തിക്കാണ് മുൻതൂക്കമെങ്കിൽ രണ്ടാമത്തതിൽ ഭക്തിക്ക് പിറകിലാണ് യുക്തി. മാനസിക ഊർജം ഹൃദ്യമായ രീതിയിൽ വിനിയോഗിക്കപ്പെടേണ്ടതുണ്ട്. കാലത്രയത്തിലും അസ്ഥാന വ്യാകുലതകൾ നമ്മെ ബാധിക്കും. ഇത് തടയാനും സ്വസ്ഥത നിലനിർത്താനുമുള്ള വഴിയാണ് ഈശ്വരാർപ്പണ ബുദ്ധി. മൂന്നാം അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകം. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ നിരാശീർനിർമ്മമോ ഭൂത്വ യുദ്ധ്യസ്വ വിഗതജ്വരഃ എന്നുപദേശിച്ചിരിക്കുന്നു ഗുരുദേവ് ചിന്മയാൻ സ്വാമിജി. പറയുക, നമ്മൾ കർമ്മം ചെയ്യാൻ ഇറങ്ങുമ്പോൾ മൂന്ന് പ്രകാരത്തിലുള്ള ഊർജ നഷ്ടം, വ്യാകുലത ഉണ്ടാവും. എന്തൊക്കെയാണ്? ഇന്നലകളെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള വറീസ്, ഇന്നലെ എനിക്ക് പറ്റിയിട്ടുള്ള പരാജയങ്ങളൊക്കെ ഓർമ്മയിൽ വരും. അതോടുകൂടി നമ്മളുടെ ഊർജം പകുതിയിലധികം ചോർന്നു പോകും. ഡിസിപ്പേഷൻ ഓഫ് മെന്റൽ എനർജി സംഭവിക്കും. നാളെ തികഞ്ഞ അനിശ്ചിതത്വമാണ്. വാട്ട് വിൽ ആപ്പൺ എന്ന് ആലോചിച്ച് 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 അങ്ങനെയും കുറേ ഊർജം പോകും. പിന്നെയാണ് വർത്തമാനകാലം, പ്രസൻറ്റ്. അതിനെ സംബന്ധിച്ചോ പരിഭ്രമം കൊണ്ട് അവിടെയും ഊർജനഷ്ടം ഉണ്ടാവുന്നു. അപ്പോൾ ഇന്നലെയെക്കുറിച്ചുള്ള വ്യാകുലതകൾ, ഇന്നിനെക്കുറിച്ചുള്ള പരിഭ്രമങ്ങൾ, നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, ഈ പ്രകാരത്തിൽ ഊർജനഷ്ടം ഉണ്ടാവുന്നു എന്നുള്ളതാണ് പലരുടെയും കർമ്മരംഗത്തു പലരും നേരിടുന്ന ഒരു പ്രയാസം. ഇതിനൊരു പരിഹാരമായി 30-ാമത്തെ ശ്ലോകത്തെ പരിഗണിക്കാം എന്നാണ് ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ഉപദേശിക്കുന്നത്. അവിടെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നിരാശി, നിർമ്മമഹ, വിഗതജ്വര, ഈ വാക്കുകൾ. നിരാശി എന്നുള്ളത് ഭാവികാല അലോസരങ്ങളെ ഒഴിവാക്കാനും, നിർമ്മമ എന്നുള്ളത് ഭൂതകാല വ്യാകുലതകളെ ദൂരീകരിക്കാനും, വിഗതജ്വര എന്നുള്ളത് വർത്തമാനകാല പരിഭ്രമങ്ങളെ അകറ്റി നിർത്താനും ഉള്ള സൂചനകളാണ് എന്നാണ് ഗുരുദേവ് നിരീക്ഷിച്ചിട്ടുള്ളത്.
അപ്പൊ സർവവും ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യൂ. ഇതാണ് 30-ാം ശ്ലോകത്തിലെ ഉപദേശം. കാലത്രയത്തിലും അസ്ഥാന വ്യാകുലതകൾ നമ്മെ ബാധിക്കും. ഇത് തടയാനും സ്വസ്ഥത നിലനിർത്താനുമുള്ള വഴിയാണ് ഈശ്വരാർപ്പണ ബുദ്ധി. അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് ഭഗവാൻ പ്രവേശിക്കുന്നു. അവിടെ ഇപ്പം നമ്മൾ കർമ്മരംഗത്ത് ചടുലമായി വർദ്ധിക്കുന്നതിനെ കുറിച്ചാണ്. ഇനി വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് എല്ലാ സമയത്തും നമ്മൾ കർമ്മരംഗത്തല്ല, അനുഭവിക്കുന്ന രംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്ന വേളകളുണ്ട്. ആ സമയത്ത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയപ്രതിപത്തി സഹജമായി ഉണ്ട്. പ്രസ്തുത ആകർഷണീയത മനസ്സിൽ ഓളങ്ങൾ സൃഷ്ടിക്കാൻ സമർത്ഥമാണ്. മനഃശാഞ്ചല്യം ലക്ഷ്യനിശ്ചയങ്ങളെ തകർക്കാൻ കാരണമാവും. ഇന്ദ്രിയ സംബന്ധിയായ രാഗദ്വേഷങ്ങൾ മനസ്സിൽ സ്വാധീനം ഉളവാക്കാതിരിക്കാൻ കരുതലോടെ ഇരിക്കണം. പിന്നെ ഭഗവാൻ തരുന്ന നിർദ്ദേശം ഇതാണ്. എന്താ നിർദ്ദേശം? ഇന്ദ്രിയങ്ങൾക്ക് അതാത് ഇന്ദ്രിയ വിഷയങ്ങളിൽ സഹജമായ ഒരു ആകർഷണീയത ഉണ്ട്, ഒരു ഇൻഹെറന്റ് ഏർജ്. കണ്ണിന് കാഴ്ചയുടെ കാര്യത്തിൽ, ചെവിക്ക് കേൾവിയുടെ കാര്യത്തിലൊക്കെ അറിയാതെയുള്ള ഒരു ആവേശമുണ്ട്. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതവും, ഇറ്റ് ഈസ് ഇൻഹെറന്റ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഇന്ദ്രിയ വിഷയങ്ങളിൽ സ്വാഭാവികമായ ഒരു ആകർഷണീയത ഉണ്ട്. അപ്പൊ എന്ത് വേണം അത്രേ? തയോർ വശം ന ആഗച്ഛേത്, അതിന്റെ ട്രാപ്പിൽ അതിന്റെ പിടിയിൽ പെടാതിരിക്കാൻ നിതാന്ത ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇങ്ങനെ എല്ലാ വിഷയവും ഭഗവാൻ ഭംഗിയായിട്ട് അഭിസംബോധന ചെയ്തിരിക്കുന്നു. നിഷ്ക്രിയത പാടില്ല എന്ന് പറഞ്ഞ് യജ്ഞമായിട്ട് ചെയ്യാൻ ഉപദേശിച്ചു, അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നു. മറ്റുള്ളവർ പ്രചോദിതരല്ലെങ്കിലോ അതിനുള്ള ഉപായം ഉപദേശിച്ചു എന്നു. ഇനി ചെയ്തു കഴിഞ്ഞിട്ടും എനിക്കൊരു ഫ്രീഡം അല്ല അനുഭവപ്പെടുന്നത്, പിന്നെയോ ഭാരമായി തോന്നുന്നു. അത് ഭഗവാൻ പറയണോ? വൈ ഇറ്റ് ഈസ് സോ? ബിക്കോസ് യു ഹാവ് ഡുവർഷിപ്പ് ആൻഡ് എൻജോയർഷിപ്പ്. ഇൻ ഓർഡർ ടു റിമൂവ് ദാറ്റ് സറണ്ടർ എവറിത്തിങ് അൺടു മീ, എന്നിലേക്ക് എല്ലാം സമർപ്പിച്ചേക്കുക. ഇത് കഴിഞ്ഞാലോ നമ്മുടെ സ്വകാര്യമായ ആസ്വാദനങ്ങൾ ദൃഢനിശ്ചയങ്ങളെ ചിലപ്പോൾ ശിഥിലമാക്കി കളഞ്ഞേക്കാം. അതും അഭിസംബോധന ചെയ്യണം. അതിന് പറഞ്ഞു തന്നു, 5 ഇന്ദ്രിയങ്ങളും ബഹിർമുഖമായാണ് ഇരിക്കുന്നത്. അവയ്ക്ക് അതാത് ഓബ്ജക്ട്സിനെ സംബന്ധിച്ച്, അതാത് വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു ആകർഷണീയത സഹജമായി ഉണ്ട്. വ്യവഹാരത്തിൽ വളരെ കരുതലോടെ ഇരിക്കണം. തയോർ വശം ന ആഗച്ഛേത്, അവയുടെ ആ ഒരു ട്രാപ്പിലേക്ക് പെട്ടുപോവാതെ നോക്കണം. ഇന്ദ്രിയങ്ങൾക്ക് വിഷയപ്രതിപത്തി സഹജമായുണ്ട്. പ്രസ്തുത ആകർഷണീയത മനസ്സിൽ ഓളങ്ങൾ സൃഷ്ടിക്കാൻ സമർത്ഥമാണ്. ഓളങ്ങൾ ഉണ്ടാക്കുന്ന ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിതു കണ്ടാടുമംഗമകവും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാ മഹസ്സിൽ മറയും. ഇന്ദ്രിയങ്ങള് വിഷയങ്ങള് കാണുന്നതോടുകൂടി അതിനെ ചുറ്റിപ്പറ്റി 100,000 ഓർമ്മകൾ ഉണരുന്നു. അപ്പൊ ബാഹ്യ വിഷയങ്ങൾ നമ്മിൽ ഇന്ദ്രിയ തലത്തിൽ ഓളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇളക്കം ഉണ്ടാക്കുന്നുണ്ട്. അന്ധക്കരണത്തിലും അത് കുളത്തിൽ കല്ലിട്ടതുപോലെയാ ഓളങ്ങൾ സൃഷ്ടിക്കുന്നു. കൊണ്ടാടും അംഗം ഇന്ദ്രിയങ്ങൾ, അകവും അന്ധക്കരണം, ഇത് രണ്ടും ആടുന്നു. ഇത് നമ്മുടെ വ്യാവഹാരിക ജീവിതത്തിലെ അനുഭവമാണ്. എന്നിട്ടോ ഓരോരോ ആശയങ്ങളിൽ ചുരുണ്ടുപോകുന്നു. വലിയ വ്യക്തി സാധ്യതകളാണ് ഏതെങ്കിലുമൊക്കെ ഓർമ്മയിൽ കുരുങ്ങിപ്പോകുന്നത്. മനസ്സിലായില്ലേ? അത് സാധിക്കുമ്പോൾ നമുക്ക് വലിയ നിർവൃതിയൊക്കെ തോന്നും. പക്ഷേ കുറെ കാലം ജീവിച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മുടെ നിരീക്ഷണം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എന്തായിരിക്കും? ഞാൻ വേസ്റ്റ് ചെയ്തു, ഞാൻ എന്താണ് നേടിയെടുത്തത്? ഒരു വലിയ ജീവിത അനുഗ്രഹം എനിക്ക് ലഭിച്ചിട്ട്
ഒട്ടേറെ സർഗസാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ഞാനൊന്നും നേടിയെടുത്തിട്ടില്ല. ഈ നിലയിലുള്ള ഒരു പശ്ചാത്താപത്തിന്, റിഗ്രറ്റിന് കാരണമാകും ഇന്ദ്രിയങ്ങൾക്ക് അടിമയായി ജീവിച്ചാൽ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇന്ദ്രിയങ്ങൾക്ക് വിഷയപ്രതിപത്തി സഹജമായുണ്ട്. പ്രസ്തുത ആകർഷണീയത മനസ്സിൽ ഓളങ്ങൾ സൃഷ്ടിക്കാൻ സമർത്ഥമാണ്. മനഃശാഞ്ചല്യം ലക്ഷ്യനിശ്ചയങ്ങളെ തകർക്കാൻ കാരണമാകും. മനസ്സെപ്പോഴും ഇളകിക്കൊണ്ടിരുന്നാൽ ലക്ഷ്യനിശ്ചയങ്ങളൊക്കെ തകർന്നു പോകും. ട്രാഫിക് ബ്ലോക്കിൽ പെട്ടതുപോലെയാണ്. എത്രയെത്രയോ ജീവിതങ്ങളാണ് സുഗമമായ യാത്രക്കിടയിൽ ഇത്തരം ട്രാപ്പുകളിൽ പെട്ട്, ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് എവിടെയും എത്താതായി പോകുന്നത്. എത്രയോ ജീവിതങ്ങൾ ഈ ട്രാഫിക് ജാമിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല സമയത്തിൻ്റെ വിഷയം. ശരിയല്ലേ? ഒരു മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കാവുന്ന ദൂരം രണ്ട് ട്രാഫിക് ജാമിൽ പെട്ടാൽ പ്രവചനാതീതമായ രീതിയിലാണ് വൈകുക. ചിലപ്പോൾ മണിക്കൂറുകളെടുത്ത് നിന്നിരിക്കും. എല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണല്ലോ അല്ലേ? അപ്പോൾ സ്വാമി ചെറുപ്പക്കാരോട് സംസാരിക്കുന്ന സമയത്ത് ട്രാഫിക് ജാം വിശദീകരിച്ചു കൊടുക്കാറുണ്ട്. എന്നിട്ട് അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും ട്രാഫിക് ജാമിൽ പെട്ടിട്ടുണ്ട് എന്ന് തോന്നാറുണ്ടോ ജീവിത യാത്രയിൽ? ജീവിതയാത്രയിൽ എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്കുള്ള പുരോഗതിയിൽ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ട്രാപ്പിൽ കുടുങ്ങിയിട്ടുണ്ടോ? ഇപ്പോൾ ലൈൻ അടി എന്ന് പറയുന്ന ഒരു ട്രാഫിക് ജാം പോലെയാണ്. ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്ക് വിവാഹം കഴിച്ചിരിക്കാം, കഴിക്കാതിരിക്കാം, എന്തോ ആവട്ടെ, പക്ഷേ എത്രയോ ഊർജം വേസ്റ്റ് ആയിപ്പോയി എന്ന് പറയും. അപ്പം ഈ രീതിയിൽ പലരും ട്രാഫിക് ജാമിൽ പെടാറുണ്ട്. ഇന്ദ്രിയ സംബന്ധിയായ രാഗദ്വേഷങ്ങൾ മനസ്സിൽ സ്വാധീനം ഉളവാക്കാതിരിക്കാൻ കരുതലോടെ ഇരിക്കണം. ഇല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയും സ്വധർമ്മ നിർവഹണവും തത്വജിജ്ഞാസയും ഒക്കെ അവതാളത്തിലാവും. എന്തൊക്കെയാണ് അവതാളത്തിലാവുക? ഉപരിപ്ലവമായി സാമൂഹ്യ പ്രതിബദ്ധത അവതാളത്തിലാവും. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അത് അവതാളത്തിലായി. പിന്നെയോ സ്വധർമ്മ നിർവഹണം, അതാണല്ലോ ഈ അധ്യായത്തിൻ്റെ മെയിൻ ടോപ്പിക്. സ്വധർമ്മ നിർവഹണം സാധിക്കില്ല, കാരണം രാഗദ്വേഷങ്ങൾ നമ്മളെ ഭരിക്കുന്ന സമയത്ത് അതിനനുകൂലമായി പ്ലാൻ ചെയ്യാൻ നമുക്ക് താല്പര്യം വരും. അപ്പം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. സാമൂഹ്യ പ്രതിബദ്ധത, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കൊളായി. സ്വധർമ്മ നിർവഹണം അപകടത്തിലായി. പിന്നെയോ തത്വജിജ്ഞാസ, അതും മൂടപ്പെടും. പിന്നെ അതിനൊരു ഫ്ലെയിം ഉണ്ടാവില്ല, അതിനൊരു എന്താ പറയുക, പ്രകാശം ഉണ്ടാവില്ല. തത്വജിജ്ഞാസ നേരത്തെ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. സ്വധർമ്മ നിശ്ചയം കൊണ്ടാണ് ആ ഫ്ലെയിമിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടത്, ആ ദീപനാളത്തെ ജ്വലിപ്പിച്ചു കൊണ്ടുവരേണ്ടത്. അതൊക്കെ പോയി, രാഗദ്വേഷങ്ങളുടെ കാറ്റുവീശി അത് ഏതാണ്ട് കെട്ടുപോയി എന്ന് തന്നെ പറയാം. മനസ്സിലായില്ലേ? അന്ധകരണം ശ്രേയസ്കരമല്ലാത്ത വൈകാരിക സമ്മർദ്ദങ്ങളുടെ വിഹാരഭൂമിയെയാവും. അന്ധകരണം ശ്രേയസ്കരമല്ലാത്ത വൈകാരിക സമ്മർദ്ദങ്ങളുടെ വിഹാര ഭൂമികയാവും. അവിടെ ഒരുപാട് സംഘർഷങ്ങളായിരിക്കും എപ്പോഴും. ഭഗവാൻ നൽകുന്ന താക്കീത് പ്രധാനമാണ്. പരധർമ്മോ ഭയാവഹ, രാഗദ്വേഷ പ്രചോദിതങ്ങളായ കർമ്മങ്ങൾ പരധർമ്മമാവും. ഡ്യൂ ടു യുവർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഇഫ് യു ഡു തിങ്സ്, രാഗദ്വേഷങ്ങൾക്ക് അടിമയായിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ അത് പരധർമ്മമാവും. സ്വധർമ്മം ചെയ്യാൻ മടി വരും. ഇനി സ്വധർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അവിടെ കാമനകളാണ് നമ്മളെ ഭരിക്കുക. സ്നേഹവും ത്യാഗ സന്നദ്ധതയും യജ്ഞവും ഒന്നുമല്ല. അപ്പൊ എപ്പോഴും രാഗദ്വേഷങ്ങളെ മാറ്റി നിർത്തണം. ഇന്ദ്രിയങ്ങൾ പറയുന്നത് കൊണ്ട് ചെയ്യണു എന്ന് വരരുത്. പിന്നെയോ ഉദാത്തമായ ഒരു ലക്ഷ്യബോധത്തോടെ ചെയ്യുന്നു. ഇത് നമ്മളെപ്പോഴും ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. വൈ ഐ ഡു ദിസ്? ഡ്യൂ ടു മൈ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓർ ഡ്യൂ ടു മൈ കമ്മിറ്റ്മെൻറ്റ് ഓർ ഗ്രാറ്റിറ്റ്യൂഡ്? കൃതജ്ഞതാ നിർഭരനായാണോ ഞാൻ ചെയ്യുന്നത്? പ്രതിബദ്ധതയോടെയാണോ ഞാൻ ചെയ്യുന്നത്? അതോ എൻ്റെ ഏതോ സങ്കുചിത സ്വകാര്യ ഇന്ദ്രിയ താല്പര്യം നിർവഹിക്കാൻ വേണ്ടിയാണോ ചെയ്യുന്നത്? ഇത് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് പരധർമ്മത്തിൽ നിന്ന് മാറി നിൽക്കാനും സ്വധർമാനുഷ്ഠാനത്തിൽ സങ്കുചിത സ്വാർത്ഥത ഇടപെടാതിരിക്കാനും ഉള്ള വഴി.
പരധർമ്മത്തിൽ നിന്ന് മാറി നിൽക്കുകയും വേണം. സ്വധർമ്മം അനുഷ്ഠിക്കുന്ന സമയത്ത് പോലും സങ്കുചിത താല്പര്യങ്ങൾ നമ്മെ ഭരിക്കാൻ പാടില്ല. അപ്പൊ അതിനുവേണ്ടിയുള്ള ജാഗ്രത. രാഗദ്വേഷ ചോദിതങ്ങളായ കർമ്മങ്ങൾ പരധർമ്മമാവും. അതിന് വഴിപ്പെട്ടാൽ ജീവിതം ഭയം വിട്ടൊഴിയാതാവും. എപ്പോഴും പേടിയാണ് പിന്നെ നമ്മൾ ഭരിക്കുക. അതുകൊണ്ടാണ് ആളുകൾ അവരവരുടെ സങ്കുചിത താല്പര്യം നിർവഹിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുറമേ നിന്ന് നോക്കുന്നവർക്ക് അവർ വിജയിച്ചു പോവുകയാണെന്ന് തോന്നുമെങ്കിലും അവരുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഭയാനകമായ ഒരു ജീവിതമില്ല. മനസ്സിലായില്ലേ? സങ്കുചിത താല്പര്യങ്ങൾ ഭരിക്കുന്ന സമയത്ത് നന്ദിയല്ല ജീവിതത്തിലൂടെ പ്രകാശിതമാവുന്നത്, സ്നേഹമല്ല കർമ്മങ്ങൾക്ക് പ്രചോദനമാവുന്നത്, സഹകരണവും സമർപ്പണവും സുഗന്ധമായി കർമ്മരംഗങ്ങളിൽ പ്രസരിക്കുന്നില്ല. ഇത്രയും വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഭയം വിട്ടൊഴിഞ്ഞ നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഭയരഹിതനായിട്ടിരിക്കണമെങ്കിൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടെ ഗ്രാറ്റിറ്റ്യൂഡോടെ ഒക്കെ കാര്യങ്ങൾ ചെയ്യണം. സ്നേഹമാകട്ടെ പ്രചോദനം, സേവന സന്നദ്ധതയാകട്ടെ ആവേശം, സമർപ്പണമാകട്ടെ സമീപനം, അങ്ങനെയൊക്കെ വന്നാൽ സ്വധർമ്മ നിശ്ചയവും ഉണ്ടാവും, ലക്ഷ്യത്തിലേക്ക് പുരോഗതിയും ഉണ്ടാവും. ഈ വിഷയവും ഭഗവാൻ അഭിസംബോധന ചെയ്തു. ആ സമയത്താണ് അർജുനൻ ഒരു ചോദ്യം ചോദിക്കുന്നത്. എന്താ ചോദ്യം? മനുഷ്യൻ എന്തുകൊണ്ടാണ് പാപം ചെയ്തു പോകുന്നത്? ഇതിൽ കുറച്ച് ഉപചോദ്യങ്ങളുണ്ട്. ആരെങ്കിലും പാപം ചെയ്യാൻ ആഗ്രഹിക്കുമോ? ഇല്ല. പാപം ചെയ്യുന്നത് ശരിയല്ല എന്ന് അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പാപം ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. വൈ ദിസ്? ഇല്ലേ, എന്തുകൊണ്ട് ഈ ഒരു കോൺട്രഡിക്ഷൻ സംഭവിക്കുന്നു? മനുഷ്യൻ എന്തുകൊണ്ടാണ് പാപം ചെയ്തു പോകുന്നത്? ആരും പാപിയാകാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. ആഴമുള്ള മനഃശാസ്ത്ര അപഗ്രഥനത്തിന് അവസരമൊരുക്കിക്കൊണ്ടാണ് അർജുനൻ ഈ ചോദ്യം ചോദിച്ചത്. അധകേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്നപി വർഷ്ണേയ ബലാദിവ നിയോജിത. ആരാലോ ബലമായി നിയോഗിക്കപ്പെട്ട രീതിയിൽ ആണ് പലരും പാപം ചെയ്തു പോകുന്നത്. പാപം ചെയ്യാൻ ആഗ്രഹമില്ല, ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാം. സ്റ്റിൽ ദേ കനോട്ട് കൺട്രോൾ, ദേ ഡോണ്ട് ഹാവ് കൺട്രോൾ അപ്പോൺ ദെംസെൽവ്സ്. വൈ? ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഭഗവാൻ വളരെ ഭംഗിയായിട്ടാണ് ഈ മനഃശാസ്ത്രത്തെ അപഗ്രഥിക്കുന്നത്. കാമമാണ് മനുഷ്യന്റെ ശത്രു, വിവേകപൂർവം ശത്രുജയം സാധിക്കണം. കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിധ്യേനമിഹ വൈരിണം. ഇങ്ങനെയാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. കാമമാണ് മനുഷ്യന്റെ ശത്രു, വിവേകപൂർവം കാമത്തെ അതിജീവിക്കണം. വിവേകം കൊണ്ടേ കാമത്തെ ജയിക്കാൻ പറ്റുള്ളൂ. കാരണം കാമം കടന്നുകൂടിയാൽ വൈറസ് പോലെയാ, പിന്നെ അതാണ് ബാക്കി എല്ലാറ്റിനെയും പ്ലാൻ ചെയ്യുക, പിന്നെ അതാണ് ബാക്കി എല്ലാ പ്രോഗ്രാമുകളെയും നിയന്ത്രിക്കുക. കമ്പ്യൂട്ടറിൻ്റെ ഫംഗ്ഷനെ മുഴുവൻ വൈറസ് കൂടി ബാധിച്ചു കഴിഞ്ഞാൽ ആ വൈറസ് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങും. അപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഫയലാവില്ല, അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരിക. ഇതുപോലെ കാമമാകുന്ന വൈറസ് ജീവിതത്തെ കുളമാക്കും. അതുകൊണ്ട് ഇതാണ് ശത്രു. അത് പിന്നെ ക്രോധമായിട്ടും പ്രകടമാവും. ക്രോധത്തിൻ്റെ പിറകിലൊക്കെ ഏതെങ്കിലും കാമം കണ്ടെത്താൻ പറ്റും. ക്രോധമുണ്ടോ? ഈ വൈറസ് ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹിഡൻ ഫയൽ കാണിച്ചു തരാൻ വേണ്ടി കമ്പ്യൂട്ടറിന് നിർദ്ദേശം കൊടുക്കുക. അപ്പോൾ ചില സൈനുകളൊക്കെ പ്രകടമാവും അല്ലേ. തമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡെസ്ക്ടോപ്പിലൊരു സാധനം, ഇത് നമ്മൾ ഇട്ടതല്ല, ആവശ്യമുള്ള ഫയലും അല്ല. പിന്നെ ഇതെന്താ വന്നത്? വൈറസിൻ്റെ സാന്നിധ്യം ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെന്താണ് എക്സ് ഫയലിനോ അങ്ങനെ എന്തോ, ഇങ്ങനെയുള്ള സൈനൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് എന്തോ മനസ്സിലാക്കാം, വൈറസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ കാമത്തിൻ്റെ സ്വാധീനം വന്നു കഴിഞ്ഞാൽ ലക്ഷണമാണ്, സൈനാണ് എന്ത്? ക്രോധം. ഇത് രണ്ടും ഒന്ന് തന്നെ രണ്ട് പ്രകാരത്തിൽ പ്രകടമാവുക. കാമമാണ് മനുഷ്യന്റെ ശത്രു, വിവേകപൂർവം ശത്രുജയം സാധിക്കണം. ശത്രുവിന്റെ കരുത്തെന്ത്, വാസനാസ്ഥാനങ്ങളേത്, തന്ത്രങ്ങൾ എന്തൊക്കെ എന്നൊക്കെ വിസ്തരിച്ചുകൊണ്ട്
ആത്മ മഹത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രതിരോധ പ്രക്രിയ ശത്രുജയത്തിനായി ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ കാമമാകുന്ന ശത്രു അതിൻ്റെ കരുത്തെത്ര, എവിടെയൊക്കെയാണ് വാസസ്ഥാനം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ എന്താ പറയുക സ്ട്രാറ്റജീസ്, ഇതൊക്കെ ഭഗവാൻ വിസ്തരിച്ചു വരുന്നുണ്ട്. ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യാധിഷ്ഠാനമുച്യതേ. കാമമാകുന്ന ശത്രു വൈറസ് എവിടെയൊക്കെയാണ് അറ്റാക്ക് ചെയ്യുക? ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി. എന്നിട്ട് എന്താ ചെയ്യുക? അവിടെ കയറി ഇരുന്നിട്ട് ഏതേർ വിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. ദേഹിയെ ആശ്രയിക്കുന്നു ഇവ. എന്നിട്ടോ ജ്ഞാനത്തെ ആദ്യം കവർ ചെയ്യും.